അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹില്ലദീ ഹദാന ലിഹാദ വമാ കുന്ന ലിനഹ്തദിയ ലൗല അൻ ഹദാനല്ലാഹ്. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഅഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ലലാ വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയലാ. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل بدعه ضلاله. ايها الناس اوصيكم واياي اولا بتقوى الله رب اشرح لي صدري ويسر لي امري وَاحْلُلْ عُقْدَةً مِّن لِّسَانِي يَفْقَهُوا قَوْلِي إِنْ أُرِيدُ إِلَّا الْإِصْلَاحَ مَا اسْتَطَعْتُ وَمَا تَوْفِيقِي إِلَّا بِاللَّهِ عَلَيْهِ تَوَكَّلْتُ وَإِلَيْهِ أُنِيبُ. أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ. بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ. وَإِذْ يَمْكُرُ بِكَ الَّذِينَ كَفَرُوا لِيُثْبِتُوكَ أَوْ يَقْتُلُوكَ أَوْ يُخْرِجُوكَ أو يقتلوك أو يخرجوك ويمكرون ويمكر الله والله خير الماكرين. صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ പരസ്യമായി ഇസ്ലാമിക പ്രബോധനം തുടങ്ങുകയും ആളുകൾ അതിലേക്ക് ക്രമേണ ആകൃഷ്ടരാവുകയും ചെയ്ത സന്ദർഭം മുതൽ ചരിത്രത്തിൽ പ്രവാചക നിന്ദക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. പ്രവാചക നിന്ദ അവിടെ മുതൽ ചരിത്രത്തിൻ്റെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ, വ്യത്യസ്ത കാലയളവുകളിൽ, വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ, ജനപദങ്ങളിൽ ആവർത്തിച്ചു കൊണ്ടിരുന്നു എന്നും ഇന്നും അത്തരം സംഗതികളും അതിൻ്റെ അനുരണനങ്ങളുമൊക്കെ നാം ജീവിക്കുന്ന ഇന്ത്യൻ അവസ്ഥയിൽ വരെ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്നും ചരിത്രപരമായ വസ്തുതകളുടെ ബലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചക നിന്ദയുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ സമീപനങ്ങൾ, അവിഷേകമായി ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്ന വസ്തുതകൾ, അതിലെ ഏതാനും പോയിന്റുകളാണ് കഴിഞ്ഞ ഖുത്ബയിൽ നാം ശ്രവിച്ചത്. അതേ വിഷയത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ നാം മനസ്സിലാക്കേണ്ടുന്ന രണ്ടു മുഖ്യ വസ്തുതകളെ കൂടി ഇന്നത്തെ ഖുത്ബയിൽ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അതിലൊന്ന്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തിരുനബിയിലേക്ക് ജനങ്ങൾ ആകർഷരാകുന്ന ഒരു പശ്ചാത്തലത്തിൽ, തിരുനബി കൊണ്ടുവന്ന ആദർശത്തെ ആദർശം കൊണ്ട് നേരിടുന്നതിന് പകരം എന്തുകൊണ്ട് വ്യക്തിഹത്യയിലേക്കും പ്രവാചക നിന്ദയിലേക്കും എതിരാളികൾ കടന്നു ചെന്നു എന്നത് അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ആ യാഥാർത്ഥ്യം ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുന്നിടത്ത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്ന, തിരുനബിയെ സ്നേഹിക്കുന്ന ഏതൊരു വിശ്വാസിക്കും ഒരു കൃത്യമായ വെളിച്ചം ലഭിക്കും. നമ്മുടേതുപോലൊരു രാജ്യക്രമത്തിനകത്ത് വരെ പ്രവാചക നിന്ദ എന്തുകൊണ്ട് ഈ ആളുകൾ നടത്തുന്നു, എന്തുകൊണ്ട് അവർ അതിന് മുതിരുന്നു എന്ന ചോദ്യത്തിൻ്റെ കൃത്യമായ ഉത്തരം
ആദർശത്തെ ആദർശം കൊണ്ട് നേരിടുക എന്നതാണ്. ഒരു ആദർശ പ്രസ്ഥാനത്തെ എതിരിടുന്നവർ അതിനെതിരെ തങ്ങളുടെ നയസമീപനങ്ങൾ കൊണ്ടും തങ്ങളുടെ കയ്യിലുള്ള വസ്തുതകൾ കൊണ്ടുമാണ് അത് നേരിടുക എന്ന അംഗീകൃതവും സർഗാത്മകവും നിയമാനുസൃതവുമായ രീതി വിട്ടിട്ട് ആദർശത്തെ ആദർശം കൊണ്ട് നേരിട്ടാൽ പരാജയപ്പെടുന്ന ഭീതിയുള്ളവരാണ് വ്യക്തിഹത്യയിലേക്കും പരിഹാസത്തിലേക്കും കുത്തുവാക്കിലേക്കും നിന്ദയിലേക്കും കടന്നു ചെല്ലുക. ഇത് എക്കാലത്തുമുള്ള ഒരു സത്യമാണ്. ഇസ്ലാമിക ആദർശത്തെ നേരിടാൻ കെൽപ്പുള്ള കരുത്തുള്ള അകക്കാമ്പുള്ള ഒരു മതമോ ദർശനമോ മറുഭാഗത്ത് ഇല്ല. ഉള്ളത് ആൾക്കൂട്ടങ്ങളാണ്. ആൾക്കൂട്ടങ്ങൾ ആരോ പറഞ്ഞുകൊടുക്കുന്നതിൻ്റെ പിന്നാലെ സഞ്ചരിക്കുന്നവരാണ്. അന്ധമായ അനുകരണത്തിൽ ബുദ്ധി പണയം വെച്ചവരാണ്. അവർ ചിന്തക്ക് അവസരം കൊടുത്തിരുന്നു എങ്കിൽ തങ്ങൾ നിലകൊള്ളുന്ന ആദർശ മത നിയമ തത്വശാസ്ത്ര പ്രത്യയശാസ്ത്ര സംഹിതകളുടെ ന്യൂനതകളെക്കുറിച്ച് കുറവുകളെക്കുറിച്ച് അവർ യഥാർത്ഥത്തിൽ ആലോചിച്ചിരുന്നു എങ്കിൽ ഇസ്ലാമിൻ്റെ ആദർശത്തിൻ്റെ ഉൾക്കരുത്തും കാമ്പും അവരെ ആകർഷിക്കുമായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ആദർശപരമായ ചിന്താപരമായ പ്രതികരണങ്ങളിലേക്ക് ആളുകളുടെ ശ്രദ്ധ കൊണ്ടുപോകാതിരിക്കാൻ ആദർശ വസ്തുതയുമായി വന്ന വ്യക്തിയെ നിന്ദിക്കുക, വ്യക്തിയെ അപഹസിക്കുക, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏതെങ്കിലും വശങ്ങളെ എടുത്ത് അതുമായി ബന്ധപ്പെട്ട വർത്തമാനങ്ങൾ പറയുക, അങ്ങനെ സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്ന് ഈ വ്യക്തി അഥവാ മഹാനായ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ആദർശത്തെ മാറ്റി നിർത്തുക, ആദർശത്തിൽ ചർച്ച വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു രീതിയാണ് പ്രവാചക നിന്ദയുടെ അടിസ്ഥാനപരമായ കാരണമെന്ന് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ചരിത്രത്തിൽ മുമ്പേ തുടങ്ങി വെച്ച പിന്നീട് തുറന്നുകൊണ്ടിരിക്കുന്ന പ്രവാചക നിന്ദയുമായി ബന്ധപ്പെട്ട മുഴുവൻ വസ്തുതകളെയും മുമ്പിൽ വെച്ചുകൊണ്ട് ആ സംഭവങ്ങളെ വിശകലനം ചെയ്യുന്ന ഇസ്ലാമിലെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇങ്ങനെ ഒരു നിലപാട് എഴുതി വച്ചിരിക്കുന്നു. അവർ പറയുന്നു, ഇന്നൽ മുശ്രിക്കീന, നിശ്ചയം ബഹുദൈവ ആരാധകർ, ഏകദൈവ വിശ്വാസികളല്ലാത്ത എല്ലാവരും, അതാണ് ഇവിടെ മുശ്രിക്കുന്ന ഉദ്ദേശം. ഇന്നൽ മുശ്രിക്കീന അലഖ്തിലാഫി ദിയാനാതിഹിം, ഈ ബഹുദൈവ ആരാധകർ അവരുടെ മതങ്ങൾ വ്യത്യസ്തമായിരിക്കെ തന്നെ, അതിൽ വ്യത്യസ്ത മതക്കാരുണ്ട്, അപ്പൊ തവായിഫിഹിം, അവരുടെ വിഭാഗങ്ങൾ വ്യത്യസ്തമായിരിക്കെ, അവർ വ്യത്യസ്ത വിഭാഗങ്ങളും മതക്കാരുമാണ്, അങ്ങനെ ആയിരിക്കെ തന്നെ, മിൻ മജൂസിൻ വ യഹൂദിൻ വ നസ്വാറ, അവരിൽ മജൂസികളുണ്ട്, അഗ്നി ആരാധകരും പ്രതിഷ്ഠാ ഉപാസകരുമായ ആളുകൾ, വ യഹൂദിൻ, യഹൂദരുണ്ട്, വനസാറ ക്രൈസ്തവരുണ്ട്, അപ്പൊ വ്യത്യസ്ത മതക്കാരും വ്യത്യസ്ത വിഭാഗങ്ങളുമാണ് ഇവർ എന്നിരിക്കെ തന്നെ, അവർ തിരുനബിയോട് വലിയ വിദ്വേഷമുള്ളവരാണ്. അടിസ്ഥാനപരമായി ഈ വിഭാഗക്കാരെല്ലാം തിരുനബിയോട് വിദ്വേഷമുള്ളവരാണ്. വയസ്തഊന ബിഹി, അതുകൊണ്ട് തന്നെ തിരുനബി അവർ അപഹസിക്കുന്നു, നിന്ദിക്കുന്നു, പരിഹസിക്കുന്നു. കാരണം തിരുനബി കൊണ്ടുവന്ന ദീനിനോടുള്ള വിദ്വേഷത്താൽ, വെറുപ്പിനാൽ, അവർക്ക് ഇസ്ലാമിനോട് വെറുപ്പാണ്, ഇസ്ലാമിനോട് അവർക്ക് വിദ്വേഷമാണ്. ഇസ്ലാം അവരെ ദ്രോഹിച്ചത് കൊണ്ടല്ല, അവർ നിലനിൽക്കുന്ന പ്ലാറ്റ്ഫോമുകളുടെ ദൗർബല്യത്തെ കൃത്യമായി വരച്ചു കാണിക്കുന്ന അവരുടെ അന്ധവിശ്വാസ അത്യാചാര അനാചാരങ്ങളെയും പ്രകൃതിവിരുദ്ധവും മനുഷ്യവിരുദ്ധവുമായ നിലപാടുകളെ തെളിയിച്ചു കാണിക്കുന്ന ഈ പ്രപഞ്ചത്തെയും അതിൽ ജീവിക്കുന്ന മനുഷ്യരെയും സൃഷ്ടിച്ച് സംവിധാനിച്ച അതേ നാദം നൽകിയ തെളിഞ്ഞ ദർശനമാണ് ഇസ്ലാം എന്നതുകൊണ്ട് ആ ദർശനത്തോട് വെറുപ്പാണ് അവർക്ക്. അവർ കൊണ്ടുവന്ന തിരുനബിയിലൂടെ ലഭ്യമായ ആ ദീനിനോട് അവർക്കുള്ള വെറുപ്പിനാൽ, ഹേറ്റിനാൽ, വിദ്വേഷത്താൽ അവർ ഏത് വിഭാഗമായിരിക്കട്ടെ, ഏത് മതക്കാരായിരിക്കട്ടെ, ഏത് വിഭാഗമായിരിക്കട്ടെ, അവർ ഇസ്ലാമിനോട്, തിരുനബിയോട് അങ്ങേയറ്റം വെറുപ്പ് പുലർത്തുന്നവരാണ്. രണ്ടാമതായി, ഈ ആദർശത്തിൽ, റസൂലുള്ളാഹി കൊണ്ടുവന്ന ഈ ആദർശത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾക്ക് വലിയ അസൂയയാണ്, ഹിഖദ് കടുംബാണ്, അസൂയയാണ്, മുസ്ലിമീങ്ങളുടെ അസൂയ, ഇസ്ലാമിനോടുള്ള വിദ്വേഷം, മുസ്ലിമീങ്ങളുടെ അസൂയ, ഇത് രണ്ടുമാണ് അടിസ്ഥാനപരമായ കാരണം. എന്നാൽ വല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു ആകട്ടെ, ലഹും ബിൽ മിർസാദ്, അവർക്ക് എതിരെ പതിസ്ഥലത്തിരിക്കുന്നവനാണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, സൂറ അൽ ഫജ്ർ 14-ാമത്തെ സൂക്തം, ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിന്റെ നാദൻ പതിസ്ഥലത്തിരിക്കുക. അവര് ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാൻ തയ്യാറല്ല, അവർ ആദർശപരമായ സംവാദത്തിനോ ചർച്ചക്കോ തയ്യാറല്ല. അങ്ങനെ തയ്യാറായാൽ അവർ ഒലിച്ചു പോകും, അവരുടെ മതവും ഒലിച്ചു പോകും,
അവിടെ കൂടെയുള്ളവൻ ഒലിച്ചു പോകും. അതുകൊണ്ട് മതിലുകൾ കെട്ടണം. മതിലുകൾ കെട്ടാനുള്ള മാർഗം തിരുനബിയെ വ്യക്തിഹത്യ നടത്തുക. അതെല്ലാം അടിസ്ഥാനപരമായ കാരണം ഇസ്ലാമിനുള്ള വെറുപ്പാണ്, മറുഭാഗത്ത് മുസ്ലിമുള്ള അസൂയയും മുസ്ലിമുള്ള അസൂയയും, ഇത് രണ്ടുമാണ് കാരണം. എന്നാൽ ഈ കാരണം കൊണ്ട് അവർ ചെയ്യുന്ന ഈ നിന്ദ്യമായ മാർഗമുണ്ടല്ലോ, പ്രവാചക നിന്ദ, പരിഹാസം, അപഹാസ്യം, അതിൻ്റെ കാര്യത്തിൽ അള്ളാഹ് അവരോട് പൊറുക്കില്ല. അതുകൊണ്ട് നാദൻ ലഹും ബിൽ മിർസാദ്, അവർക്കെതിരെ പതി സ്ഥലത്തുണ്ട്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിന്റെ ദുരന്തം അവരെ അള്ളാഹു അനുഭവിപ്പിക്കുക തന്നെ ചെയ്യും. സൂറ മാഇദ 14. എന്നല്ല, അവർക്ക് മുസ്ലിമുകളുടെ ദേഷ്യവും വിദ്വേഷവും ഉണ്ടല്ലോ, അതിനെ മുൻനിർത്തി അള്ളാഹ് അവരോട് പറഞ്ഞ വർത്തമാനം, തിരുനബിയോട് പറയാൻ പറഞ്ഞ കാര്യം, കുൽ, പ്രവാചകരെ താങ്കൾ അവരോട് പറഞ്ഞേക്കുക, മൂത്തൂബി ഓഴിനിക്കും, നിങ്ങളുടെ ദേഷ്യം കൊണ്ട് നിങ്ങൾ പോയി ചാകിനടോ, മൂത്തൂബി ഓഴിനിക്കും, നിങ്ങളുടെ ദേഷ്യം, വിദ്വേഷം, വെറുപ്പ്, അസൂയ, പക, അതിങ്ങനെ നിങ്ങളുടെ മനസ്സിൽ കടന്ന് എരിപിരി കൊണ്ട് നെരിപ്പോട് പോലെ അങ്ങനെ വെന്ത് നിൽക്കുകയല്ലേ, ആ അമർത്തി വെക്കാൻ നിങ്ങൾ പെടാപ്പെടാ ദേഷ്യമുണ്ടല്ലോ, വൈദ ആ ദേഷ്യം, കുൽ മൂത്തൂബി ഓഴിനിക്കും, ഇന്നല്ലാഹു അലീമും ബിദാതി സുദൂർ, സൂറ ആലിമ്രാൻ 119. കുൽ, പ്രവാചകരെ അങ്ങനോട് പറയണം, മൂത്തൂബി ഓഴിനിക്കും, നിങ്ങളുടെ വിദ്വേഷം കൊണ്ട്, വെറുപ്പ് കൊണ്ട്, പക കൊണ്ട്, അസൂയ കൊണ്ട് നിങ്ങൾ പോയി ചാകിനടോ, ഇന്നല്ലാഹു അലീമും ബിദാതി സുദൂർ, നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാം അല്ലാഹു നന്നായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര കൃത്യമായ വർത്തമാനമാണ്. അപ്പോൾ പ്രവാചക നിന്ദയുടെ മർമ്മം ഇതാണ്: ഇസ്ലാമിനോടുള്ള വിദ്വേഷം, മുസ്ലിമിങ്ങളുടെ അസൂയ, ആദർശപരമായി നേരിടാൻ കരുത്തില്ലായ്മ, തങ്ങൾ നിലനിൽക്കുന്ന പ്ലാറ്റ്ഫോമിന്റെ ദൗർബല്യം ശരിക്കറിയാവുന്നത് കൊണ്ട് നേരെ ചൊവ്വേ കാര്യങ്ങൾ പുറത്തു വന്നാൽ തങ്ങളുടെ കാലിനടൽ മണ്ണ് ഒലിച്ചു പോകുമെന്നറിയാവുന്നത് കൊണ്ട് ആദർശപരമായി നേരിടാൻ കരുത്തില്ലാത്ത ഒരു കൂട്ടർ, മുസ്ലിമുകളെ വെറുപ്പുള്ള ഒരു കൂട്ടർ അവിടെ പ്രവാചകനെ നിന്ദിക്കുക എന്ന പണിയിലേക്ക് വേഗത്തിൽ കടക്കുന്നു. ആദർശത്തെയാണ് നേരിടേണ്ടത്, വ്യക്തിയെയല്ല. ആദർശത്തെ നേരിടുകയാണ് ചെയ്യേണ്ടത്, വ്യക്തിഹത്യ നടത്തുക, അതാണ് ശരിയായ രീതി, സ്വാഭാവികമായ രീതി. ആ രീതി അവർക്ക് സാധ്യമാകുന്നില്ല. അതുകൊണ്ട് ഇസ്ലാമിലെ പണ്ഡിതന്മാർ ഇത്ര കൂടി പറയുന്നു, അങ്ങനെ മുസ്ലിം സമൂഹത്തെ ആദർശപരമായി നേരിടാൻ കഴിയാതെ വരുന്ന ഒരു ഘട്ടത്തിൽ ഇസ്ലാമിനുള്ള വെറുപ്പിനാലും മുസ്ലിമുകളുടെ അസൂയയാലും ഒരു സമൂഹം അവർ ജീവിക്കുന്ന ഒരു വൃത്തത്തിനകത്ത്, അല്ലെങ്കിൽ ഒരു നാട്ടിനകത്ത്, ഒരു രാഷ്ട്രാതിർത്തിക്കകത്ത്, ഒരു ജനപദത്തിനകത്ത് പ്രവാചക നിന്ദയുടെ വഴിയിലേക്ക് തിരിഞ്ഞാൽ നിങ്ങൾ അറിയണം, അവർക്ക് എതിരെ അള്ളാഹു തന്ത്രങ്ങൾ സ്വീകരിക്കും. അത് അള്ളാഹുവിൻ്റെ രീതിയാണ്, സുന്നത്തുള്ളയാണ്. അള്ളയാവട്ടെ എല്ലാ തന്ത്രക്കാരെക്കാളും മികച്ച തന്ത്രക്കാരനാണ്. ആ വാക്യം ഖുർആൻ ഉദ്ധരിക്കുന്ന വാക്യമാണ് മുഖദ്ദിമ ലോദി വെച്ചത്, സൂറ അംഫാൽ 30-ാമത് വചനം. വൈദി യംകുറു ബികല്ലദീന കഫറു, പ്രവാചകരെ, നിഷേധികൾ നിങ്ങൾക്കെതിരെ തന്ത്രങ്ങൾ, ഗൂഢ തന്ത്രങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ചിന്താ വിഷയങ്ങൾ ഇതൊക്കെയാണ്. ലിയുസ് ബിതൂക്ക, അവർ താങ്കളെ തടവിലാക്കാൻ ആഗ്രഹിക്കുന്നു. മക്കയിലെ കാര്യമാണ് പറയുന്നത്. ഔ യക്തുരൂക്ക, അല്ലെങ്കിൽ താങ്കളെ കൊന്നുകളയണമെന്ന് ആഗ്രഹിക്കുന്നു. ഔ യുഹ്രിജൂക്ക, അല്ലെങ്കിൽ നാട് കടത്തണം, നാട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ അവർ ആലോചിക്കുന്ന വിഷയങ്ങൾ. അതുകൊണ്ട് വൈദി യംകുറു ബികല്ലദീന കഫറു ലിയുസ് ബിതൂക്ക ഔ യക്തുലൂക്ക ഔ യുഹ്രിജൂക്ക, പ്രവാചകരെ, അങ്ങയെ തടവിലാക്കാൻ, അല്ലെങ്കിൽ അങ്ങയെ കൊന്നുകളയാൻ, അല്ലെങ്കിൽ അങ്ങയെ നാട്ടിന്ന് ഭ്രഷ്ടനാക്കാൻ അവർ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. അതിനായി അവർ ഗൂഢ തന്ത്രങ്ങൾ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വയം ഖുറൂൻ, അവർ ഈ തന്ത്രങ്ങളുടെ പിറകെയാണുള്ളത്. പക്ഷേ വയം ഖുറുല്ല, അള്ളാഹു മറുഭാഗത്ത് തന്ത്രങ്ങൾ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വല്ലാഹു ഖൈറുൽ മാക്രീൻ, ഏറ്റവും നന്നായി തന്ത്രപ്രയോഗം നടത്താൻ കഴിയുന്ന ശക്തിയാണ് അള്ളാഹു. അങ്ങനെയാണ് ഖൈറുൽ മാക്രീൻ, എല്ലാ കുതന്ത്രക്കാരെയും തന്ത്രങ്ങളെ അതിജയിക്കുന്ന തന്ത്രം കയ്യിലുള്ളവനാണ്, അധികാരം കയ്യിലുള്ളവനാണ്, അറിവ് കയ്യിലുള്ളവനാണ്. അതുകൊണ്ട് അവൻ അതിനപ്പുറത്ത് തന്ത്രങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ പ്രവാചക നിന്ദയിലേക്ക് ഒരു സമൂഹം കടക്കുന്നിടത്ത് അവരാഗ്രഹിക്കുന്നത് പ്രവാചകന്റെ ആദർശം പുറത്ത് കടക്കരുത്, അത് ജനങ്ങൾ എത്തിക്കരുത്, എത്തരുത്. അതുപോലെ തന്നെ ഈ ആദർശം സ്വീകരിച്ചവരുള്ള പകയാൽ അവരുടെ മനസ്സിങ്ങനെ നെരിപ്പോട് പോലെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ അസൂയയാലും വിദ്വേഷത്താലും അവർ ഇസ്ലാമിലെ പ്രവാചകനെ ഹത്യ നടത്താൻ, അത് ആ കാലത്ത് ജീവിക്കുന്ന പ്രവാചകനെ തടവിലാക്കാൻ, കൊന്നുകളയാൻ, നാട് കടത്താൻ, ഇങ്ങനെയാണ് ജീവിക്കുന്ന പ്രവാചകന്റെ കാലത്തിൽ അവരുടെ സമീപനം. പ്രവാചകൻ ജീവിച്ചിരിക്കാത്ത ഒരു കാലഘട്ടത്തിൽ പ്രവാചക വ്യക്തിയെ ഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന നിന്ദയിലേക്ക് അവരെത്തുകയാണ്. അങ്ങനെ എത്തുന്നിടത്ത് നിങ്ങൾ അറിയണം അവർ എന്തെല്ലാം ഗൂഢ ആലോചന നടത്തിക്കൊണ്ടിരിക്കുന്നുവോ. വയം ഖുറൂൻ വയം ഖുറുല്ല, അവരെന്തെല്ലാം ഗൂഢമായ ശ്രമങ്ങൾ നടത്തുന്നുവോ അവിടെ വയം ഖുറുല്ല, അല്ലാഹ് അതിനപ്പുറത്ത് തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കും. വല്ലാഹു ഖൈറുൽ മാക്രീൻ, തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ ഏറ്റവും ഉത്തമനാണ് നാഥൻ.
അവൻ്റെ അടുത്ത് ഒരുപാട് തന്ത്രങ്ങളുണ്ട് എന്നാണ്. അതിനെ മറികടക്കാൻ ഇവർക്ക് കഴിയില്ല. എത്ര കൃത്യമായ വർത്തമാനമാണ്. നോക്കൂ, അതുകൊണ്ട് പ്രവാചകരെ ഇസ്ലാമിന്റെ വിധിയിൽ അങ്ങ് തുടരുക, ഇസ്ലാമിന്റെ ഹുക്കുമിൽ അങ്ങ് തുടരുക. താങ്കൾ എന്റെ കൺവെട്ടത്താണല്ലോ, അല്ല പറയാം, താങ്കൾ എന്റെ കൺവെട്ടത്താ, അഥവാ നിങ്ങളെ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങളെ ഞാൻ സംരക്ഷിക്കും, നിങ്ങൾ എന്റെ കൺവെട്ടത്താണ്. അത്തൂർ 48-ാമത് വചനം. അപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അല്ലാഹുവിന്റെ കൺവെട്ടത്താണെന്ന് പറഞ്ഞാൽ പ്രവാചക സന്ദേശത്തെ ഈ പറയുന്ന വ്യക്തിഹത്യ കൊണ്ടോ പ്രവാചകൻ കൊണ്ടോ തകർക്കാൻ കഴിയില്ല. അത് അല്ലാഹു അനുവദിച്ചു കൊടുക്കില്ല. കാരണം അല്ലാഹു അതിനെ ശരിയായി ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. സൂറത്തു സുമർ 36-ാമത് വചനം, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, തന്റെ ദാസനെ സംരക്ഷിക്കാൻ അല്ല മതിയില്ലേ. അന്ന് ജീവിച്ചിരിക്കുന്ന പ്രവാചകന് നേരെ ഈ ഗൂഢശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശക്തികളെ മുൻനിർത്തി അല്ല പറയാ, ജീവിച്ചിരിക്കുന്ന തന്റെ ദാസനെ സംരക്ഷിക്കാൻ അല്ല മതിയില്ലേ, ആ പ്രവാചക സന്ദേശം സംരക്ഷിക്കാനും അല്ല മതി എന്ന് വിശ്വാസികളെ നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ്. അപ്പോൾ ഈ പ്രവാചക നിന്ദയുടെ മർമ്മം ഇതാണ്. മുസ്ലിം സമുദായത്തിലുള്ള പക, വിദ്വേഷം, വെറുപ്പ്, ഇസ്ലാമിനുള്ള പക, വിദ്വേഷം, വെറുപ്പ്, അതിന്റെ പേര് നടത്തിക്കൊണ്ടിരിക്കുന്ന രീതിയാണിത്. ആ രീതിയെ നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. അത് മർമ്മം ഇതാണ്. അതിൽ അല്ലാഹു ഇടപെടുക തന്നെ ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ ദൗത്യവുമായി മുന്നോട്ട് പോകുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് കൃത്യമായി കഴിഞ്ഞ ഖുതുബയിലെ തുടർച്ചയിൽ അല്ലാഹു നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, ഈ മാർഗത്തിൽ നിലകൊള്ളുന്ന വിശ്വാസികൾ പ്രവാചക സന്ദേശവുമായി മുന്നേറുകയാണ് എങ്കിൽ ഒരു പ്രവാചക നിന്ദകരെയും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. കാരണം ആ വിഷയം അല്ലാഹു ഏറ്റെടുക്കുമെന്നാണ്. ഈ പ്രവാചക നിന്ദ ഇന്ത്യയിൽ നടന്ന സമയത്ത് അറബ് രാഷ്ട്രങ്ങൾ ആ വിഷയത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തിയപ്പോൾ ആ സമയത്ത് ഒരു സന്ദേശം ഖത്തറിൽ നിന്ന് വന്നിരുന്നു. ഖത്തറിൽ നിന്ന് അവിടെ ദോഹ പഴയ എയർപോർട്ടിനടുത്ത വലിയ പള്ളിയിലെ ഇമാം ഇന്ത്യൻ മുസ്ലിമികളെ അഡ്രസ് ചെയ്തുകൊണ്ട് സന്ദേശം അയക്കുകയുണ്ടായി. വായിച്ചവർ ഈ കൂട്ടത്തിൽ ഉണ്ടാവുമോ എന്നറിയില്ല. അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു വൃത്താന്തം വന്നിൽ ഞങ്ങൾ ഖേദിക്കുന്നു. ഇന്ത്യയെപ്പോലെ രാജ്യത്ത് നിന്ന് പ്രവാചകനെ നിന്ദിക്കുന്ന ഒരു വർത്തമാനം കേൾക്കേണ്ടി വന്ന് ഞങ്ങൾക്ക് ഖേദമുണ്ട്. പക്ഷെ നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതില്ല. ഇതെല്ലാം സംഭവിക്കും. ഇത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിഷമിക്കും. പക്ഷെ നിങ്ങളുടെ മാനസികമായ വിഷമം ഉള്ളതോടൊപ്പം തന്നെ മുസ്ലിമീങ്ങളായ ഇന്ത്യക്കാർ അറിയണം, നിങ്ങൾക്ക് പ്രതീക്ഷയുടെ തീനാളം അവിടെ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ഒരു തീനാളം അവിടെ നാമ്പെടുത്തിരിക്കുന്നു. പ്രവാചക നിന്ദയിലേക്ക് ഒരു സമൂഹം പുറപ്പെടുന്നിടത്ത് മുൻകഴിഞ്ഞുപോയ ചരിത്രം ആവർത്തിക്കും. അവിടെ ഇസ്ലാമിന്റെ എതിരാളികൾ തകർക്കപ്പെടാൻ പോകുന്ന ശുഭപ്രതീക്ഷയും വൃത്താന്തവുമാണ് ഈ പ്രവാചക നിന്ദയുടെ പ്രതികരണങ്ങൾ എന്ന് നിങ്ങൾ അറിയണമെന്നാണ്. ഇത് ആ ഇമാം, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഇമാം, കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ സംഭവങ്ങളെ മുൻനിർത്തിയിട്ട് ഇന്ത്യൻ മുസ്ലിമുകളുടെ സന്ദേശമാണ്. അപ്പൊ ഇതൊരു വസ്തുതയാണ്. പ്രവാചക നിന്ദ തുടങ്ങുന്നിടത്ത് ഇസ്ലാമിന്റെ എതിരാളികൾ പരാജയപ്പെടാൻ പോകുന്നു എന്നതിന്റെ വിളംബരം നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് കൃത്യമായി നമ്മൾ അറിയണം. രണ്ടാമതായിട്ട്, ഈ പ്രവാചക നിന്ദയുമായി ബന്ധപ്പെട്ട് തിരുനബി ജീവിച്ചിരുന്ന കാലത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് നിലപാട് സ്വീകരിച്ചു എന്നും വിശ്വാസികളായ നമ്മൾ പഠിക്കണം. വൈകാരിക പ്രതികരണം കൊണ്ട് നാണം കെട്ടുപോയിരിക്കുകയാണ് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ. അപ്പോൾ എങ്ങനെയായിരുന്നു ജീവിച്ചിരിക്കുന്ന പ്രവാചകൻ ഈ വിഷയത്തോട് പെരുമാറിയത്, എന്ത് ശൈലി സ്വീകരിച്ചു, എങ്ങനെ സമീപിച്ചു എന്നതും പഠിക്കേണ്ടതാ. തിരുനബിയുടെ ചര്യയെ പിൻപറ്റി പ്രവാചക സ്നേഹത്തിന്റെ മർമ്മം ഉൾക്കൊണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത് എങ്കിൽ നമ്മുടെ പ്രതികരണങ്ങൾ അനിസ്ലാമികമാണ്, നമ്മുടെ രീതികൾ ഇസ്ലാമിക വിരുദ്ധമാണ്. അതുകൊണ്ട് എങ്ങനെ ഇസ്ലാമിക വിരുദ്ധമാകുന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി ജീവിച്ചിരുന്ന കാലത്ത് തിരുനബിയെ നിന്ദിച്ചവരോട് റസൂലുള്ളാഹി എങ്ങനെ പ്രതികരിച്ചു. റസൂലുള്ളാഹി തിരുനബിയെ തെറിയഭിഷേകം ചെയ്ത ആളുകൾ, നിന്ദിച്ച ആളുകൾ, പരിഹസിച്ച ആളുകൾ അവരെ അവഗണിക്കുകയാണ് ചെയ്തത്. അവരോട് നേർക്കുനേരെ ഇടപെടാനോ അവരെ തിരുത്താനോ അവർക്കെതിരെ സംസാരിക്കാൻ റസൂലുള്ളാഹി പോയില്ല. അവർക്കെതിരെ ഒരു പ്രതികാര നടപടിയും എടുത്തില്ല, ഒരു പ്രതികാര നടപടി എടുത്തില്ല. ഭരണം കയ്യിലുള്ള സാമൂഹ്യ ക്രമത്തിനകത്ത് വരെ പഠിക്കേണ്ടുന്ന വിഷയമാണ്. ഇന്ത്യൻ അവസ്ഥയിലെ മുസ്ലിമീങ്ങൾ അത്തരമൊരവസ്ഥയിലല്ല. ഇവിടുത്തെ ന്യൂനപക്ഷമാണ്, ഒരു ഭൂരിപക്ഷ ഫാഷിസ്റ്റ് സംവിധാനത്തിന്റെ കൂടെയാണ് ജീവിക്കുന്നത്. അതിന്റെ ദുരന്തം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുക. എന്നാൽ ഇസ്ലാമിന് ഭരണക്രമമുള്ള സാമൂഹ്യ ക്രമത്തിനകത്ത് വരെ പ്രവാചക നിന്ദയുടെ പേരിൽ തിരുനബി എതിരാളികളോട് പ്രതികാരം ചെയ്യാൻ തയ്യാറായില്ല. പ്രതികാര നടപടിക്ക് തുനിഞ്ഞ ഒരാളെയും അനുവദിച്ചതുമില്ല. തന്റെ അനുയായികൾ ചില ആളുകളൊക്കെ അങ്ങനെ ആഗ്രഹിച്ചു, സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് തങ്ങളേറെ സ്നേഹിക്കുന്ന ഹബീബിനെതിരെ ഇവിധം വർത്തമാനം പറയുന്ന ആളുകളെ സഹിച്ചിരിക്കാൻ കഴിയാത്തത് കൊണ്ട് ചില ആളുകൾ പ്രതികരിക്കാൻ തയ്യാറായപ്പോ അവിടെ വൈകാരിക അവസ്ഥയിൽ നിന്ന് വൈചാരിക അവസ്ഥയിലേക്ക്, വിചാരത്തിലേക്ക് അവരെ ഇറക്കിക്കൊണ്ടുവരികയാണ് പ്രവാചകൻ തിരുനബി ചെയ്തത്. അതുകൊണ്ട് റസൂലുള്ളാഹി അവരെ വികാരത്തിന് അടിപ്പെടാൻ സമ്മതിച്ചില്ല, വിവേകത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു.
നമ്മൾ സ്വീകരിക്കേണ്ടുന്ന ലൈനും അതാണെന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്ലാമിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, തിരുനബിയെ പിൻപറ്റുന്നവരാണെങ്കിൽ, അപവാദ പ്രചാരണങ്ങൾക്ക് തകർക്കാൻ കഴിയാത്ത ഒന്നാണ് ഇസ്ലാമിക ആദർശം. തിരുനബിയുമായി ബന്ധപ്പെട്ട്, തിരുനബിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവരെന്തോ പറയുമ്പോഴേക്ക് തകർന്നു വീഴുന്ന ഒന്നല്ല ഇസ്ലാം. ഇസ്ലാം അത്രമേൽ കൃത്യതയുള്ള ഒരു ആദർശമാണ്. അതുകൊണ്ട് ആരോ തിരുനബിക്കെതിരെ എന്തോ പറയുമ്പോഴേക്ക് ഇസ്ലാം അങ്ങ് പൊളിഞ്ഞു വീഴുമെന്ന് വിചാരപ്പെടുന്നവർ ഇസ്ലാമിനെ ശരിയായി മനസ്സിലാക്കാത്തവരാ. അതുകൊണ്ട് തിരുനബി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തിരുനബിക്കെതിരെ ഇത്തരം പരിഹാസവും നിന്ദയും നടത്തിയ ഒരാളെയും തിരുനബി ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, അവരെ അവഗണിക്കുകയും അവർക്കെതിരെ നിലപാട് സ്വീകരിക്കാൻ സാധ്യമുള്ളതിന് അണികളെ ഉറപ്പിച്ചു നിർത്തുകയും അവരെ വികാരത്തിൽ നിന്ന് മാറി വിചാരത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയുമാണ് ചെയ്തത്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക. ആയിഷ റളിയല്ലാഹു തആല എന്ന അനുഭവം പറയാണ്. ആയിഷ പറയുന്ന റളിയല്ലാഹു തആല നമ്മുടെ ഉമ്മ കാലത്ത് അവർ പറഞ്ഞു, ഇസ്തഗ്ദന റഹ്തും മിനൽ യഹൂദി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യഹൂദരെന്ന ഏതാനും ആളുകൾ തിരുനബിയെ കാണാൻ അനുവാദം ചോദിച്ചു, തിരുനബിയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരാൻ അനുവാദം ചോദിച്ചു. അങ്ങനെ അവർ വീട്ടിലേക്ക് അനുവദിക്കപ്പെട്ടു, വരികയും ചെയ്തു. ആയിഷ ഉമ്മയുടെ അടുക്കലേക്കാണ് വരുന്നത്, ആ വീട്ടിലെ ഹബീബായ റസൂലുള്ളാഹി എപ്പോൾ ഉള്ളത്. ഫഖാലു, വന്ന വഴിക്ക് അവർ പറഞ്ഞു, അസ്സാമു അലൈക്കും, അസ്സാമു അലൈക്കും, നിങ്ങൾക്ക് നാശം, നിങ്ങൾക്ക് മരണം എന്നാണ്, ഒരു ശാപവാക്കാണ്. അസ്സലാമു അലൈക്കും എന്നതിനെ വക്രീകരിച്ച് പദങ്ങളെ മാറ്റിയിട്ട് അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ശാപവാക്ക. അസ്സാമു അലൈക്കും, വന്ന വഴിക്ക് തിരുനബിയുടെ മുമ്പിൽ അവർ പറഞ്ഞ വർത്തമാനം, അസ്സാമു അലൈക്കും, നിങ്ങൾക്ക് നാശം, നിങ്ങൾക്ക് മരണം എന്നിങ്ങനെ അവർ പറഞ്ഞപ്പോ ഇത് കേട്ട ആയിഷക്ക് സഹിച്ചില്ല, പ്രിയ പത്നിക്ക് സഹിച്ചില്ല, ഭർത്താവിനെ ചീത്ത പറഞ്ഞല്ലോ, പ്രവാചകൻ ചീത്ത പറഞ്ഞത് കൊണ്ടാ. പക്കാലത്ത് ആയിഷ, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ബൽ അലൈക്കുമുസ്സാമു വല്ലാന, ബൽ അലൈക്കുമുസ്സാമു വല്ലാന, തിരിച്ച് നിങ്ങളുടെ മേൽ മരണവും ശാപവും ഉണ്ടാവട്ടെ. അപ്പോൾ പ്രതികരിച്ചു ആയിഷ റളിയല്ലാഹു തആല അൻഹ, ബൽ അങ്ങനെയല്ല, അലൈക്കും നിങ്ങൾക്കിരിക്കട്ടെ, അസ്സാമു ശാപം വല്ലാന, അസ്സാമു മരണം വല്ലാന ശാപം എന്ന് ആയിഷ ഉമ്മ പ്രതികരിച്ചു. പക്കാല റസൂൽ ഉടനെ റസൂലിനെ ഇടപെട്ടു. فقال رسول الله صلى الله عليه وسلم مهلا يا عائشه عائشه اريد نرت مهلا يا عائشه عائشه اريد عليك بالرفق ني സൗമ്യമായിട്ട് പെരുമാറാൻ പഠിക്കുക. عليك بالرفق ني സൗമ്യമായിട്ട് പെരുമാറാൻ പഠിക്കണം. وايياك والعنف والفحش ني അക്രമത്തെയും അശ്ലീലത്തെയും സൂക്ഷിക്കണം. وايياك ني സൂക്ഷിക്കണം. والعنف والفحش അക്രമത്തെയും മ്ലേച്ഛ വർത്തമാനം സൂക്ഷിക്കണം. അവരെ പോലെ നമ്മളാകാൻ പാടില്ല എന്നാണ്. സ്വന്തം പത്നിയെ തിരുത്തുകയാണ്, അനുവാദം ചോദിച്ചു വന്ന കൂട്ടരാ, വീട്ടിലേക്ക് പ്രവേശനം അനുവദിക്കപ്പെട്ടവരാ, വന്ന വഴിക്ക് അവരുടെ വിദ്വേഷത്തിന്റെ, വെറുപ്പിന്റെ, പകയുടെ ആ ഞെരിപ്പോഴുണ്ടല്ലോ, അതിൽ നിന്ന് ആ തീയിന്റെ ചൂട് പുറത്തേക്ക് വമിച്ചു. അതുകൊണ്ട് അവർക്ക് അസ്സലാമു അലൈക്കും എന്ന് പറയാൻ തോന്നിയില്ല, അസ്സാമു അലൈക്കും എന്ന് പറയാനാ തോന്നിയത്. ശാപവും മരണവും നടക്കട്ടെ നിങ്ങളുടെ മേലെന്നാണ് ശപിക്കലാണ്. അത് ആയിഷ നമുക്ക് സഹിക്കാൻ പറ്റിയില്ല. അവരുടനെ പ്രതികരിച്ചു റസൂൽ, പറഞ്ഞു, മഹലനിയ ആയിഷ, അലൈക ബിർറിഫ്ക്, സൗമ്യമായിട്ട് പെരുമാറണം, നമ്മളും അവരും ഒരുപോലെയല്ല. അതാണ് അടിസ്ഥാനപരമായ പാഠം. നിങ്ങളും അവരും ഒരുപോലെയാകുന്നിടത്ത് പിന്നെ വ്യത്യാസമില്ല. നിങ്ങൾ മുസ്ലിമീങ്ങളാണെങ്കിൽ ഇസ്ലാമിന്റെ ശൈലിയാണ് സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് ആയിഷ, നീ നിർത്തണം, നീ ഇങ്ങനെ ആവാൻ പാടില്ല, നീ അശ്ലീലത്തെ സൂക്ഷിക്കണം, പദപ്രയോഗങ്ങളെ ശ്രദ്ധിക്കണം, മാന്യമായി സംസാരിക്കാൻ പഠിക്കണം, സൗമ്യത നീ സ്വീകരിക്കണം. എന്നിട്ട് റസൂലുള്ളാഹി തുടരുന്നു, ഇന്നല്ലാഹ യുഹിബ്ബുൽ റിഫ്ക ഫിൽ അംരി കുല്ലി, എല്ലാ കാര്യത്തിലും സൗമ്യഭാവത്തെയാണ് അല്ലാഹ് ഇഷ്ടപ്പെടുന്നത്. എല്ലാ കാര്യത്തിലും സൗമ്യഭാവത്തെയാണ് അല്ലാഹ് ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ കുട്ടികളോട് സംസാരിക്കുന്ന കാര്യമല്ല ഈ പറയുന്നത്. ശത്രുവിന്റെ പ്രതികരണത്തിൽ നിന്നയുടെ വർത്തമാനത്തിന് മുമ്പിൽ സ്വീകരിക്കേണ്ട സൗമ്യതയെ കുറിച്ചാണ്. എത്ര വിശാലമായ കാഴ്ചപ്പാടാണ്. കുട്ടികളോട് സംസാരിക്കുന്നിടത്ത്, മുതിർന്നവരോട് സംസാരിക്കുന്നിടത്ത്, നമ്മൾ കുടുംബങ്ങൾ സംസാരിക്കുന്നിടത്ത്, ഫ്രണ്ട്സ് സംസാരിക്കുന്നിടത്ത് സൗമ്യത സ്വീകരിക്കണം എന്നല്ല ഈ ഉപദേശം. നേർക്കുനേരെ മുഖത്ത് നോക്കി പ്രവാചകൻ നിന്ന് പറയുന്നവരോട് സൗമ്യത പാലിക്കണമെന്ന ഹദീസിലെ ഈ വർത്തമാനത്തെ ഉൾക്കൊള്ളാൻ എത്ര മുസ്ലിമീങ്ങൾക്ക് സാധ്യമാകും? എന്നിടത്താണ് ഇസ്ലാം ഉള്ളത്. ആ ചോദ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ ചോദ്യം. ഇന്നല്ലാഹു യുഹിബ്ബുൽ റിഫ്ക ഫിൽ അംരി കുല്ലി, എല്ലാ കാര്യത്തിലും സൗമ്യതയാണ് അല്ലാഹ് ഇഷ്ടപ്പെടുന്നത്. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസ. തിരുനബിയുടെ നിലപാട് നോക്കൂ നിങ്ങൾ. ഈ നിലപാട് സ്വീകരിക്കാൻ കഴിയാത്തത് നമ്മൾ പരാജയപ്പെടുകയാണ് ചെയ്യുക. ഇസ്ലാം വിജയിക്കുന്നിടത്ത്, ഇസ്ലാം വിജയിക്കുന്നത് ഇസ്ലാമിന്റെ ശൈലി സ്വീകരിക്കുന്നിടത്താ. ഇസ്ലാം വിജയിക്കുന്നത് നിങ്ങളുടെ ആരുടെയും ക്രോധം കൊണ്ടല്ല, എന്റെയും നിങ്ങളുടെയും വികാര വിക്ഷോഭം കൊണ്ടല്ല. അങ്ങനെ ഇസ്ലാം എവിടെയും ജയിക്കില്ല. ഇസ്ലാമിന്റെ പ്രബോധനത്തിന്, പ്രചാരണത്തിന് ഒരു ശൈലിയുണ്ട്. ആ ശൈലി വിനയമാണ്, സൗമ്യതയാണ്, മനുഷ്യപ്പറ്റാണ്, സ്നേഹമാണ്, ധർമ്മമാണ്, നീതിയാണ്, സത്യമാണ്.
അതിനെ വിട്ടുകളഞ്ഞിട്ട് നിങ്ങളുടെ വിദ്വേഷത്തിന്റെ വെറുപ്പിന്റെ പകയുടെ ദേഷ്യത്തിന്റെ കോപത്തിന്റെ ശൈലി സ്വീകരിക്കുന്നുവോ അവിടെ ഇസ്ലാം വിജയിക്കില്ല, നിങ്ങളും വിജയിക്കില്ല. എന്നല്ല, നിങ്ങൾക്കുള്ള ഗ്രൗണ്ട് സപ്പോർട്ട് നഷ്ടപ്പെടുകയാണ് ചെയ്യുക എന്ന് വളരെ കൃത്യമായി ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മഹാരഥന്മാരായ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നു. അടുത്ത ഒരു സംഭവം കേൾക്കുക. തിരുനബി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മക്കയിലെ ഉജ്ജ്വല വാഗ്മി ഉണ്ടായിരുന്നു. മക്കയിലെ ഒരു അറിയപ്പെടുന്ന പ്രഭാഷകൻ, അദ്ദേഹത്തിന്റെ പേര് സുഹൈലിബിന് അംർ എന്നാണ്. സുഹൈലിബിന് അംർ നന്നായി ഭാഷാസ്ഫുടതയുള്ള, ചടുലമായി സംസാരിക്കുന്ന, യുക്തിസഹമായ പ്രയോഗങ്ങൾ കൊണ്ട് പ്രസംഗത്തെ ഗംഭീരമാക്കാൻ കഴിയുന്ന, ആളുകളെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുന്ന, മുമ്പിലിരിക്കുന്ന ആളുടെ ശ്രദ്ധ മൊത്തം തന്നിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന നല്ല ഒരു പ്രാസംഗികൻ. പക്ഷെ അയാളുടെ പണി, അയാളുടെ പ്രസംഗ കഴിവ് എല്ലാം ഉപയോഗപ്രദം തിരുനബിയെ നിന്ദിക്കാനാണ്, അപഹസിക്കാനും പരിഹസിക്കാനും. ആൾ കൂടുന്നിടത്തൊക്കെ അദ്ദേഹം പ്രസംഗിക്കും, അദ്ദേഹത്തിന്റെ ശൈലിയിലൂടെ അദ്ദേഹം പ്രവാചി നിന്നിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ 15 വർഷം തുടർന്നു ഈ നിന്ന 15 വർഷം. 15 വർഷം റസൂലുള്ളാഹി ജീവിച്ചിരിക്കെ പ്രവാചകൻ തുടർന്ന ഒരാൾ, അറിയപ്പെടുന്ന പ്രാസംഗം, ഏതോ ഒരാൾ മുക്കിലോ മൂലയോ എന്തോ തോന്നിയാസം പറയലല്ല, പരസ്യമായി ജനസമൂഹത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് അറേബ്യൻ ഉപദ്വീപിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളൊക്കെയും സംസാരിക്കുമ്പോൾ തിരുനബി നിന്ദിക്കുന്ന ഒരാൾ. 15 കൊല്ലം അദ്ദേഹം തുടർന്നു. തിരുനബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നു. ഹിജ്റ 2-ാം വർഷം ബദർ യുദ്ധം നടന്നു. ആ ബദർ യുദ്ധത്തിലെ ശത്രുവശത്ത് പിടിക്കപ്പെട്ട ബന്ദികളിൽ ഈ സുഹൈലിന് അംർ ഉണ്ടായിരുന്നു. സുഹൈലിന് അംർ ബന്ദിയായി പിടിക്കപ്പെട്ടു. അദ്ദേഹം യുദ്ധത്തിന് വന്നതാ ബദറിൽ മുശ്രിക്കുകളുടെ കൂടെ. അതിൽ തിരുനബി ബദറിൽ ബന്ദികളായി പിടിച്ച, ഇസ്ലാമിക പക്ഷം പിടിച്ച ആളുകളിൽ ഈ സുഹൈൽ ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ റസൂലുള്ളാഹി പിഴയടച്ച് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ പിഴയടച്ച് മോചിതരായി പോകുന്ന കൂട്ടത്തിൽ സുഹൈലിന് അംറിനെയും വിട്ടു. തിരുനബിക്കെതിരെ 15 കൊല്ലക്കാലം തന്റെ പ്രസംഗ ചാതി ഉപയോഗപ്പെടുത്തി. അന്നുള്ള ഒരു മാധ്യമമത, അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാല, മൈക്കില്ലാത്ത കാല, അന്ന് എല്ലാവർക്കും എഴുത്തിയും വായന അറിയാത്ത കാല, വർത്തമാനത്തിലൂടെയാണ് ആളുകളെ സ്വാധീനിക്കാൻ കഴിയുക. ഇപ്പൊ പ്രസംഗകല ഏറ്റവും വലിയ മീഡിയ ആയ ഒരു കാലഘട്ടത്തിൽ, അതിൽ 15 കൊല്ലക്കാലം തുടർന്ന് പ്രവാചക നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ, അയാൾ ബന്ദിയായി പിടിക്കപ്പെട്ടിരിക്കെ കൊന്നുകളഞ്ഞില്ല. പണമടച്ച് മോചിതരാകുന്ന കൂട്ടത്തിൽ അദ്ദേഹവും മോചിതനായി. സുഹൈലിബിന് അംറിനെ റസൂലായി വിടാൻ പോകുന്നത് കണ്ടപ്പോ ഉമറിന് സഹിച്ചില്ല. ഉമർ ഖത്താബ് ഇടപെട്ടു. അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, സുഹൈലിന്റെ മുൻനിര 2 പല്ലുകൾ ഞാൻ എടുക്കാം, അവന്റെ നാവ് ഞാൻ പിടുതു കളയുകയും ചെയ്യാം, പിന്നെ ഒരു വേദിയിലും പ്രസംഗിക്കില്ല താങ്കൾക്കെതിരെ. ഉമർ ഖത്താബ് പറഞ്ഞ വർത്തമാന, അവന്റെ 2 മുൻനിര 2 പല്ലുകൾ തകർത്ത് കളയാം, നാവ് വലിച്ച് പുറത്തേക്ക് നീട്ടാം, കുറ്റിയിലിരുന്ന നാവിന്റെ അടിയിൽത്തട്ടിൽ നിന്ന് അതിങ്ങോട്ട് നീണ്ടു കഴിഞ്ഞാൽ പിന്നെ നാവ് ചലിപ്പിക്കുമ്പോൾ സംസാരം ശരിയാവില്ല, പിന്നെ ഒരു വേദിയിൽ അവൻ താങ്കൾ സംസാരിക്കില്ല, അതിനെ അനുവദിക്കണം. ഉമർ ഖത്താബിന്റെ വർത്തമാനമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഉമറിന്റെ അഭ്യർത്ഥന നിരസിച്ചുകൊണ്ട് കാരുണ്യത്തിന്റെ പ്രവാചകൻ പറഞ്ഞ വർത്തമാനം നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം. പ്രവാചക ചര്യ പഠിക്കാതിരിക്കുകയും പ്രവാചക സ്നേഹം വികാരം മാത്രമാക്കി മാറ്റുകയും പ്രവാചകനെ അനുതാപനിൽ നിന്ന് പരാജയപ്പെടുന്ന സമുദായമാണ് ഇപ്പോൾ കൈവെട്ടാനും തലവെട്ടാനും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പഠിക്കാൻ നമുക്ക് പറ്റിയില്ല. ഇത്രയും കൃത്യമായി രേഖപ്പെടുത്തുന്ന ചരിത്രം തിരുനബി പറഞ്ഞു, പാടില്ല ഉമർ, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ഞാനും അങ്ങനെ അംഗഭംഗം വരുത്തപ്പെടുമെന്ന് ഭയപ്പെടുന്നു. അവന്റെ പല്ല് കളഞ്ഞാൽ, അവനെ അംഗഭംഗം വരുത്തിയാൽ, അവനെ നാവ് സംസാരിക്കാൻ പറ്റത് ആക്കി തീർത്താൽ, അവനെ നമ്മൾ എങ്ങനെ അംഗഭംഗം ചെയ്യുന്നുവോ അതുപോലെ നാളെ പരലോകത്ത് ഖിയാമത്ത് നാളിൽ ഞാനും അംഗഭംഗം ചെയ്യപ്പെടുന്നു ഭയപ്പെടുന്നു. ഇതൊരു പ്രവാചകൻ പറഞ്ഞ വർത്തമാന. നിങ്ങൾ ആ ടെക്സ്റ്റ് കേൾക്കണം, ഹദീസ്. അന്നാ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖാല, ഉമർ ഖത്താബ് പറഞ്ഞു, ഇനി റസൂലില്ല തിരുനബിയോട്, യാ റസൂലല്ലാ, അല്ലയോ റസൂലേ, ദഅനി, എന്നെ അനുവദിക്കണം. അൻസിയു സനിയതൈ സുഹൈലിബ്നു അംർ, സുഹൈലിബ്നു അംറിന് 2 പല്ലുകൾ ഞാൻ തട്ടിയെടുക്കാം, തട്ടിക്കളയാം. മുൻവശത്തെ 2 പല്ലുകൾ സംസാരിക്കാൻ പിന്നീട് കഴിയില്ല, ഭാഷാപ്രയോഗങ്ങൾ ശരിയാവില്ല, ആ 2 പല്ല് ഞാൻ ഇളക്കിയെടുക്കാം. വയദിൽ ഔലിസാൻ, അവന്റെ നാവ് ഞാൻ പിഴുതെടുക്കുകയും ചെയ്യാം, അതിനെ അനുവദിക്കണം. ഫലാ യകൂമു അലൈക, പിന്നീട് അവൻ അങ്ങേക്കെതിരെ എഴുന്നേറ്റ് നിൽക്കില്ല. ഖതീബൻ, പ്രാസംഗികനായിക്കൊണ്ട്, ഫീ മവാത്തിനി നബദ, ഒരു സ്ഥലത്തും ഒരിക്കലും താങ്കൾക്ക് സംസാരിക്കാൻ പിന്നെ എഴുന്നേറ്റ് നിൽക്കില്ല. സുഹൈൽ, അവരെ 2 പല്ലുകൾ തട്ടിക്കളെ മുൻനിരയിലെ, നാവ് പിഴുതിളക്കുകയും വേണം, അതിനെ അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോ ഫഖാല റസൂലുള്ള, റസൂല പറഞ്ഞു, ലാ ഉമസ്തിലുബി, ഞാൻ അവനെ അംഗഭംഗം വരുത്തില്ല. ഫൈ ഉമസ്തിലുല്ലാഹു ബി, അള്ളാഹു എന്നെ അംഗഭംഗം വരുത്തിയേക്കും. വൈങ്കുത്തു നബിയ, ഞാനൊരു പ്രവാചകനായിരിക്കെ, ഞാനൊരു പ്രവാചകനാണ്,
പ്രവാചകനായിരിക്കെ ഞാൻ അവൻ എന്നെ നിന്ദിക്കുന്ന വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവൻ ഞാൻ അംഗഭംഗം വരുത്തി. അവിടെ കൈവെട്ടില്ല, പിരടി വെട്ടില്ല, കാല് വെട്ടില്ല, നാവ് പിഴുതെടുക്കില്ല, അവന്റെ പല്ലടക്കി എടുക്കില്ല. കാരണം അവന് അംഗഭംഗം വരുത്തിയിട്ട് നമ്മളിപ്പോൾ അവന് ജീവിക്കാൻ അനുവദിച്ചാൽ അതേപോലെ ഞാൻ പരലോകത്ത് അംഗഭംഗം വരുത്തപ്പെടും. ഞാനത് ഭയപ്പെടുന്നു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ വർത്തമാന. സഹോദരങ്ങളെ, നമ്മൾ അറിയണം, പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ പ്രവാചകനെതിരെ വൈകാരികമായ വിക്ഷോഭം നടത്തി രംഗത്ത് വന്ന് കയ്യും കാലും വെട്ടുന്നവർ, പിരടി വെട്ടുന്നവർ. വിനയപുരസരം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ എന്തേ പ്രവാചകൻ ഭയന്നതിനെ ഭയക്കാത്തത്? നിങ്ങളെന്തേ ഹബീബായ റസൂലായി ഭയന്നത് ഭയപ്പെടാത്തത്? തന്നെയും അംഗഭംഗം വരുത്തി കളയുമോ അല്ല നാളെ പറഞ്ഞു ഭയപ്പെട്ട പ്രവാചകന്റെ ഭയാശങ്ക നിങ്ങളെ എന്തുകൊണ്ട് പിടികൂടിയില്ല? നിങ്ങളെവിടെ നിൽക്കുന്നു? ഈ പ്രവാചകൻ എവിടെ നിൽക്കുന്നു? ഈ പ്രവാചകനാകട്ടെ മുഴുവൻ മനുഷ്യരിലും ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന അവിടെയുള്ള മുഴുവൻ മനുഷ്യന് സന്ദേശം എത്തിക്കാൻ പെടാ പാടുപെട്ടവനാ. ആ സമൂഹത്തിലേക്ക് ഇറങ്ങി അധ്വാന പരിശ്രമത്തിലൂടെ തന്റെ സന്ദേശം എത്തിച്ച് അവരിലേക്ക് മെസ്സേജ് കൊടുത്ത് അവിടെ പിന്നാലെ നടന്ന് അവരിൽ അവസാനത്തെ ആൾക്കും ഇസ്ലാം മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും വിധം പ്രവർത്തിക്കുകയും ജീവിതം കൊണ്ട് ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രവാചകനാണ്. നിങ്ങളോ? നിങ്ങൾ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നിടത്ത് എവിടെ നിൽക്കുന്നു? നിങ്ങൾ ഇസ്ലാമിന്റെ സന്ദേശം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന ഷഹാദത്തുൽ ഹഖ് സത്യസാക്ഷി നിർവഹണത്തിൽ എവിടെ നിൽക്കുന്നു? അതിൽ അമ്പേ പരാജയപ്പെട്ടു പോയ ഒരു കൂട്ടർ, അതിൽ വിജയിച്ച ഒരു പ്രവാചകന്റെ നിലപാട് നമുക്ക് സ്വീകരിക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? ഈ പ്രവാചകനാവട്ടെ എതിർക്കുന്നവരെ പോലും സ്നേഹിക്കുന്നവനായിരുന്നു. ഇവർ ഇസ്ലാം വിശ്വസിക്കാത്തത് എന്തേ? ഇവർ എന്തുകൊണ്ട് സത്യം സ്വീകരിക്കുന്നില്ലെന്ന് ആലോചിച്ച് വേവലാതിപ്പെട്ട് വേവത് പൂണ്ട് പ്രവാചകരെ ദുഃഖത്താൽ നിങ്ങളുടെ മനസ്സൊരുകി നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയുമോ എന്ന് അല്ല ചോദിക്കുക. ഈ സന്ദേശം, ഈ ചോദ്യം നാല് സ്ഥലത്ത് കൂടുതൽ ആവർത്തിച്ചിട്ടുണ്ട്. എതിരാളികൾ ഇസ്ലാം സ്വീകരിക്കാത്തതിൽ, അവർ നരകത്തിലേക്ക് പോയിപ്പോകുന്നതിൽ, അവർ നരകത്തിൽ വിറകായി മാറുമല്ലോ എന്ന് ആലോചിച്ച് സ്വയം തന്നെ ജീവൻ നശിപ്പിക്കും വിധമുള്ള ഉരുകിത്തീരൽ ഹബീബായ റസൂൽ നടത്തിയതിൽ വേദനിക്കുകയാണ്. അല്ല വേദനിക്കുക. അപ്പൊ അങ്ങനെയുള്ള പ്രവാചകൻ സന്ദേശവും ദൗത്യവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ആ പ്രവാചകൻ ആരെയും തന്നെ വ്യക്തിഹത്യ നടത്തിയവരെ നിന്ദിച്ചതിന്റെ പേരിൽ അപഹസിക്കാനോ പരിഹസിക്കാനോ ഇടപെടാനോ കൈവെട്ടാനോ കാലുവെട്ടാനോ ഒന്നും പോയില്ല, പിരടി വെട്ടാനും പോയില്ല. പക്ഷേ അദ്ദേഹം ഭയപ്പെട്ടു, നാളെ പരലോകത്ത് ഞാനും അങ്ങനെ അംഗഭംഗം ചെയ്യപ്പെടുമോ ഇതിന്റെ പേര് ചെയ്താലെന്ന്. സഹോദരന്മാരെ, വീണ്ടും നമ്മൾ ചോദിക്കണം, ഈ വെട്ടലും കുത്തലും ഒക്കെ നടത്തുന്ന ആളുകളോട് നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം, നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നാണ്. മദീനയാകുന്ന ഇസ്ലാമിക രാഷ്ട്രത്തിലെ അധിപനായിരുന്നു ബദർ യുദ്ധത്തിന്റെ പശ്ചാത്തല റസൂലുള്ള, ഒരു ഭരണാധികാരിയാണ്. രാഷ്ട്രസ്വന്തമായി സൈന്യമുണ്ട്, ഭരണ സംവിധാനമുണ്ട്. അന്ന് നിയമാനുസരിച്ച് ബന്ദികളെ പിടിച്ചാൽ കൊല ചെയ്യും അല്ലെങ്കിൽ മോചിപ്പിക്കും. കൊല ചെയ്താൽ ആരും ചോദിക്കില്ല, പക്ഷെ കൊന്നുകളഞ്ഞില്ല. സുഹൈലിനെയും വിട്ടു, പണമടച്ച് മോചിതരായ ആൾക്കാരെ കൂട്ടത്തിൽ വിട്ടു. അപ്പോളാ ഉമർ ഖത്താബ് ഇടപെട്ടത്. സഹോദരങ്ങളെ, നമ്മളെവിടെ ജീവിക്കുന്നു? ഹൈന്ദവ ഫാഷിസം അങ്ങനെ വേരാഴ്ത്തി അതിന്റെ പൂർണ്ണതയിലേക്ക് പ്രയാണം ചെയ്ത് ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കാൻ സമയം കാത്തിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അവിടെയാണ് ഈ മുസ്ലിം സമുദായമുള്ളത്. പൗരത്വം നിഷേധിക്കപ്പെടുന്നവർ, രാഷ്ട്രരഹിതരാക്കപ്പെടുന്നവർ, തടവിലാക്കപ്പെട്ടവർ, ഇനിയും തടവിലാക്കപ്പെടാനുള്ളവർ, തല്ലിക്കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, ഇനിയും തല്ലിക്കൊല്ലപ്പെടാനുള്ളവർ, അവരുടെ വീടുകൾ തകർക്കപ്പെടുന്ന കാഴ്ച, സാമ്പത്തികമായി നശിപ്പിക്കപ്പെടുന്ന കാഴ്ച, തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുന്ന കാഴ്ച, ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു സമൂഹത്തിലാണ് നിങ്ങൾ ഈ പണി ചെയ്യുന്നത്. പിന്നെയോ, നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നവരെ ജയിലടക്കുന്ന കാഴ്ച, ടീസ്റ്റ സെറ്റിൽവാദിനെ പോലെ, ആർ ബി ശ്രീകുമാർ സാറിനെ പോലെ, മലയാളിയാണ്, ഗുജറാത്തിലെ ഡി ജി പി ആയിരുന്നു, സഞ്ജീവ് ഭട്ടിനെ പോലെ, നിങ്ങൾക്ക് വേണ്ടി ഇടപെട്ടതിന്റെ പേരിൽ മാത്രം ജയിലഴികൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, ഗുജറാത്തിലെ വംശഹത്യയിലെ ഇരകൾക്ക് വേണ്ടി 20 കൊല്ലമായി നടന്ന പോരാട്ടത്തിനൊടുവിൽ കുറെ ആൾ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞ അക്കൂട്ടർ, അവരെല്ലാം നശിപ്പിച്ചുകൊണ്ട് അവർ നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുകയാണ്, നീതിക്ക് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി അവർ ജയിലടക്കപ്പെടുകയാണ്. അങ്ങനെയുള്ള ഒരു നാട്ടിൽ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂട്ടരെ? നിങ്ങൾ പ്രവാചകന്റെ പേരിൽ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വിനയപുരസ്ഥലം ചോദിക്കാനെങ്കിലും വിശ്വാസികളെ നമുക്ക് സാധിക്കേണ്ടതില്ലേ? ഇനിയും നിങ്ങൾക്കെതിരെ നടക്കുന്ന നുണപ്രചാരണങ്ങളുടെ ഉള്ളറകൾ പൊളിച്ച് കയ്യിൽ കൊടുത്ത ഒരു ആൾട്ട് ന്യൂസിന്റെ രണ്ടിൽ ഫൗണ്ടർമാർ രണ്ടിൽ ഒരാളെ, അയാളെയും ജയിലിട്ടിരിക്കുക, അടുത്ത ആളെ തേടിക്കൊണ്ടിരിക്കുക. ഇങ്ങനത്തെ ഒരു നാട്ടിനകത്ത് നിങ്ങൾ എന്ത് അന്ധക്കേടാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് മൂളയില്ലേ എന്ന് ചോദിക്കാൻ മുസ്ലിം സമുദായത്തിന് പറ്റണം. ചില ഫ്രിഞ്ച് ഗ്രൂപ്പുകൾ ഇത്തരം പണി ചെയ്യുമ്പോൾ അത് ഇസ്ലാമിന്റെ പേരിലാണെന്ന് ന്യായീകരിക്കാൻ നടക്കുന്നവരും
അതിൽ അഭിമാനിക്കുന്ന അറിയണം. നിങ്ങൾ ഇസ്ലാമിന്റെ ശരിയക്ക് വിരുദ്ധമായ പ്രവർത്തനമാണ് ചെയ്യുന്നത്, തിരുശരിയക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് നിങ്ങൾ അറിയണം, ഇസ്ലാമിക വിരുദ്ധമായ ശൈലിയാണത്. അത് മോശം അനന്തരഫലമാണ് നൽകുക. ആദർശത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമാണ് ഈ നിലപാട്. നമ്മളും അവരും തമ്മിൽ വ്യത്യാസമില്ലാത്തിടത്ത് കാര്യങ്ങൾ എത്തുകയാണ് ചെയ്യുക. ഇപ്പോൾ നമ്മെ അനുകൂലിച്ചവർ പ്രതികൂലികളായി. അവിടെയും തീവ്രവാദം, ഇവിടെയും തീവ്രവാദം. അവരും ഭീകരർ, ഇവരും ഭീകരർ. അവരും ടെററിസ്റ്റുകൾ, ഇവരും ടെററിസ്റ്റുകൾ. അതുകൊണ്ട് നമുക്ക് വേണ്ടി ശബ്ദിക്കുന്നവർ ശബ്ദം നിർത്തും, നമ്മെ സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യാതിരിക്കും. ഒന്നുകിൽ അവർ മറുപക്ഷം ചേരും, അല്ലെങ്കിൽ അവർ നമുക്ക് എതിരായിട്ട് മാറും, അല്ലെങ്കിൽ അവർ നിസ്സഹായരായിട്ട് നിൽക്കും. ഇങ്ങനെ നിങ്ങൾ ഗ്രൗണ്ട് സപ്പോർട്ട് നഷ്ടപ്പെടുത്തും. ഇതിനെല്ലാം ഉപരി നിങ്ങളോ നിങ്ങളുടെ വിജയം പിറകോട്ടാകും, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒപ്പം അള്ളാഹു നിങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിക്കും. നിങ്ങൾ എങ്ങനെ അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചുവോ ഇതിന്റെ പേരിൽ, പ്രവാചകന്റെ പേരിൽ, അതേ രീതിയിൽ നിങ്ങൾ പരലോകത്ത് കൊണ്ടുവരപ്പെടും. അതുകൊണ്ടാണ് ഞാൻ സുഹൈലിനെ അംഗഭംഗം വരുത്തില്ല. അങ്ങനെ വരുത്തിയാൽ പരലോകത്ത് ഞാനും അംഗഭംഗം വന്നവനായിട്ട് വരേണ്ടി വരും. രണ്ട് പല്ല് പോയ ഒരു പ്രവാചകൻ പരലോകത്തിന് അഴുതുമില്ല. നാവ് പിഴുതെടുക്കപ്പെട്ട ഒരു പ്രവാചകൻ അഴുതുമില്ല. നസ്തഫുറുള്ള പരലോകത്ത് അങ്ങനെ വരാൻ റസൂലുള്ളാഹി ആഗ്രഹിച്ചില്ല. തിരുനബി ഭയപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഭയപ്പെടുന്നില്ല എന്ന് മുസ്ലിം സമുദായമേ ഞാനും നിങ്ങളും പരസ്പരം ചോദിക്കേണ്ടതില്ലേ? അത് വല്ലാത്തൊരു ചോദ്യമാണ്. ഇനി സുഹൈലിന്റെ കഥ ബാക്കി കേൾക്കുക. മക്കം ഫത്ഹ് നടന്നു. പിന്നീട് മക്കം ഫത്ഹിന് ശേഷം തന്റെ മുമ്പിൽ തലതാഴ്ത്തി നിൽക്കുന്ന മുഴുവൻ പ്രവാചക നിന്ദകരെയും എതിരാളികളെയും, തിരുനബിയെ നാട്ടിൽ നിന്ന് ആട്ടി ഓടിച്ചവരെ, തിരുനബിയുടെ സഹാബത്തിനെ കൊന്നുകളഞ്ഞവരെ, ബദർ ഉഹുദ് ഉൾപ്പെടെ യുദ്ധങ്ങൾ ചെയ്തവരെയും എല്ലാവരെയും നിർത്തിയിരിക്കുക. തിരുനബി അവർക്ക് മാപ്പ് കൊടുത്തു. ഇദ്ഹബു അൻതുമുത്തുലക്കാവ്, നിങ്ങൾ പോയിക്കൊള്ളുക. നിങ്ങളുടെ പ്രതിക ലാ തസ്രീബ അലൈക്കുമല്യവും, നിങ്ങളോട് പ്രതികാരമില്ല, നിങ്ങൾ പോയിക്കൊള്ളു. ആരോടും പ്രതികാരമില്ല. പ്രവാചക നിന്ദകരോട് നമുക്ക് പ്രതികാരം ഉണ്ടാവാൻ പാടില്ല. ഈ പ്രതികാരമില്ലാതെ മാപ്പ് കൊടുത്ത സംഗതി സുഹൈൽ അറിഞ്ഞു. അമ്രുണ്ടല്ലോ തിരുനബിയുടെ ഈ നിലപാടിൽ ആകർഷനായി അദ്ദേഹം റസൂലിന്റെ അടുക്കൽ വന്നു, ഇസ്ലാം സ്വീകരിച്ചു. സുഹൈൽ ഇബ്നു അംറ് 15 കൊല്ലം പ്രവാചകന് നേരെ മക്കയിലെ മുഴുവൻ മനുഷ്യരെയും കയ്യിലെടുത്ത് പ്രവാചക നിന്ദയാകുന്ന പ്രഭാഷണത്തിന്റെ ഘോഷണങ്ങൾ നടത്തിയ ഒരു വ്യക്തി ഒടുവിൽ ഇസ്ലാം സ്വീകരിച്ചു. സ്വീകരിച്ചിട്ടോ തിരുനബിയുടെ കൂടെ നിന്നുകൊണ്ട് ജീവിച്ചു. ശേഷം അബൂബക്കറിന്റെ കൂടെ നിന്ന് ജീവിച്ചു. ഉമറിന്റെ കാലഘട്ടത്തിൽ യർമൂക്ക് യുദ്ധം നടക്കുക, ഹിജ്റ 15-ാം വർഷത്തിൽ റോമുമായുള്ള യുദ്ധം. ആ യുദ്ധത്തിൽ ധീര രക്തസാക്ഷിയായി മാറി സുഹൈൽ ഇബ്നു അംറ്. അദ്ദേഹം കലിമ ചൊല്ലിയോടു കൂടി അതുവരെ ചെയ്ത എല്ലാ തെറ്റും തിരുത്തപ്പെട്ടു. അതുവരെ 15 കൊല്ലം നടത്തിയ പ്രവാചകൻ നിന്ന് മാഞ്ഞുപോയി കലിമ ചൊല്ലിയോടു കൂടി. പിന്നെ അദ്ദേഹം ഇസ്ലാമില്ല, രക്തസാക്ഷിയായി സ്വർഗത്തില. ഈ ചരിത്രം എന്തേ നമ്മൾ പഠിക്കാതെ പോയത്? കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുസ്ലിം സമുദായം ചരിത്രത്തിന് വേണ്ട പാഠങ്ങൾ ഉൾക്കൊള്ളാൻ. അതുകൊണ്ട് അത്തരം ഒരവസ്ഥയിൽ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ശരിയായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നിടത്ത് മാത്രമാണ് സഹോദരങ്ങളെ നമ്മൾ വിജയിക്കുള്ളൂ. ബാക്കിയെല്ലാം ബഹളങ്ങൾ, ശത്രുവിനെ സഹായിക്കുന്ന ബഹളങ്ങൾ, ഫാഷിസം ആഗ്രഹിക്കുന്ന ചെയ്തു കൊടുക്കുന്ന വിഡ്ഢിത്തം, വിനാശകാല വിപരീത ബുദ്ധി എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ കഴിയൂ. ഈ വിപരീത ബുദ്ധിയാണ് രാജസ്ഥാനിൽ സംഭവിച്ചത്. അതാണ് അവിടെ നടന്ന വിഷയം. അതാണ് അരിങ്കൊല ചിത്രം. അതോടെ മാറി സഹോദരങ്ങളെ, ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ഈ കൂട്ടരെ കുറിച്ച് നമ്മൾ എന്ത് പറയണം? ലക്ഷണമൊത്ത മുസ്ലിം സമുദായവുമായി മണ്ണിൽ ജീവിക്കുന്നവർ ഖുർആനും സുന്നത്തും പഠിച്ചിട്ട് നിലപാട് സ്വീകരിക്കട്ടെ. അല്ലാത്ത പക്ഷം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഭംഗിയായി തോന്നാം, പക്ഷെ തമ്പുരാന്റെ അടുക്കൽ എത്തിയാൽ നിങ്ങൾ വിരൽ കടിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ആരെ വെട്ടിയോ, എവിടെ വെട്ടിയോ, എങ്ങനെ വെട്ടിയോ, ആ വെട്ട് നിങ്ങളെ തന്നെ തിരിഞ്ഞു കുത്തും. നാളെ പരലോകത്തുനിന്ന് പ്രവാചകൻ പഠിപ്പിച്ച ഈ പാഠം കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് കഴിയാതെ പോകരുത്. അതുകൊണ്ട് പ്രവാചക നിന്ദയിൽ മുസ്ലിം സമുദായം സ്വീകരിക്കേണ്ട ശൈലീ സമീപനങ്ങളെ ഇസ്ലാം പഠിപ്പിച്ചത് കൃത്യമായി പഠിച്ച് ഇനിയും തുടരാൻ, നമ്മുടെ ആളുകളെ തിരുത്താൻ, ശരിയായ പാതയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ബാധ്യതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വസ്തുതകൾ മനസ്സിലാക്കി ആ മാർഗത്തിൽ ഉറച്ചുനിന്ന് ജീവിക്കാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ലഗഫൂറുർ റഹീം വദുഊഹു ഇന്നഹു വൽ ബറുൽ കരീം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ അബ്ദിക വ റസൂലിക മുഹമ്മദിൽ അമീൻ വഅല ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഊസീകും സാനിയം ബിതഖ്വല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വല തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രപഞ്ചനാഥൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. നമ്മൾ ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കുക. ഈ മാസത്തിലെ ആദ്യ 10 ദിനങ്ങൾ ഏറെ സവിശേഷമായ ദിനങ്ങളാണ്. വൽ ഫജ്ർ വലയാലിൻ അഷർ, വലയാലിൻ അഷർ 10 ദിനങ്ങളാണ് സത്യം.
ആ 10 ദിനങ്ങൾ ഇബ്നു കസീർ റഹിമഹുള്ള പറയുന്നു, അത് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളാണ്. ഈ ദിനങ്ങളിൽ സൽക്കർമ്മങ്ങൾക്ക് ഏറെ പുണ്യമുണ്ട്, ഏറെ ശ്രേഷ്ഠമായ ദിനങ്ങളായിട്ട് അതിനെ റസൂലുള്ളാഹി പരിചയപ്പെടുത്തിയിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സവിശേഷമാക്കാനുള്ള കാരണത്തെക്കുറിച്ച് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറയുന്നത്, എല്ലാ ആരാധനകളും പുഷ്കലമാകുന്ന ഒരു കാലമാണ് ഈ ദുൽഹജ്ജ് മാസം. ഹജ്ജ് ഈ മാസത്തിലാണ്. മറ്റു ആരാധനകൾക്ക് സാധാരണ നടക്കുന്ന എല്ലാ മാസവും നടക്കാറുണ്ട്. നോമ്പുകാലത്ത് നോമ്പുണ്ട്, പക്ഷേ ആ സമയത്ത് ഹജ്ജില്ല. എന്നാൽ ഈ സമയത്ത് സുന്നത്ത് നോമ്പുണ്ട്. നമസ്കാരം, സുന്നത്ത് നമസ്കാരങ്ങൾ, സദഖ, സകാത്ത്, ഹജ്ജ് എല്ലാമുണ്ട്. എല്ലാ ഇബാദാത്തുകളും പുഷ്കലമാകുന്ന ഒരു കാലം. ദുൽഹജ്ജ് 8 തുടങ്ങി ദുൽഹജ്ജ് 13 അവസാനിക്കുന്ന 6 ദിവസത്തെ ഹജ്ജ് ഈ മാസത്തിലെ പ്രത്യേകതയാണ്. അപ്പോൾ ഈ ദിനങ്ങൾ ചേർന്ന് നിൽക്കുന്ന ആദ്യത്തെ 10 ദിനങ്ങൾ ഏറെ സവിശേഷമാണ്. അതിൻ്റെ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് അതിൽ സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാനും ദിക്റും ദുആയുമൊക്കെ അധികരിപ്പിക്കാനും ബാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ദുൽഹജ്ജ് 9 അറഫ നോമ്പ്, കഴിഞ്ഞു പോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ പൊറുപ്പിക്കൊടുന്ന നോമ്പാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധയിലുണ്ടാവണം. ഒപ്പം ഉദുഹിയ ഈ മാസത്തിലെ സവിശേഷമായ ഒരു ആരാധനയാണ്. നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ ഇപ്പോൾ അത്യാവശ്യ വരുമാനമുള്ള എല്ലാവർക്കും സാധ്യമാകുന്ന ഒരു കർമ്മമാണത്. ഏറെ പുണ്യമുള്ള കർമ്മമാണ്. ആ മൃഗത്തിൻ്റെ രക്തം മണ്ണിൽ ഇറ്റുവീഴും മുമ്പ് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രത്യേകമായ സ്ഥാനത്ത് അതിൻ്റെ പ്രതിഫലനം ചെന്നെത്തുമെന്നും അത് മുഖേന പാപങ്ങൾ പൊറുപ്പിക്കപ്പെടുമെന്നും വളരെ കൃത്യമായി ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നല്ല, നിങ്ങൾ ബലിയെറുക്കുന്ന മൃഗത്തിൻ്റെ രോമം, അതിൻ്റെ മുടി എത്ര എണ്ണമുണ്ടോ അതിനനുസരിച്ച് ഓരോ രോമത്തിനും ഓരോ പുണ്യം നിലക്ക് കണക്കാക്കിയിട്ട് തമ്പുരാൻ നിങ്ങളുടെ പാപങ്ങൾ പൊറുത്തിരുമെന്നും ഹദീസിലുണ്ട്. സവിശേഷമായ ഈ പാഠങ്ങൾ നമുക്ക് പ്രചോദനമാവണം. ഇന്ന് തുടങ്ങിയിരിക്കുന്നു ദുൽഹജ്ജ് 1. ഈ ദിനങ്ങളിൽ സവിശേഷമായ കർമ്മങ്ങൾ മുഴുകാനും ആരാധനകൾ സവിശേഷമായി അർപ്പിക്കാനും കുറച്ച് സമയം അതിനുവേണ്ടി മാറ്റിവെക്കാനും ഒക്കെ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ദിനങ്ങളിലെ സവിശേഷമായ പുണ്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടുത്താതിരിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് നാം അർപ്പിക്കുന്ന കർമ്മങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മളെ രോഗികൾക്ക് നാഥൻ ശിഫയും ശമനവും നൽകുമാറാവട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ച് അല്ലാഹു നമുക്ക് എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا بأنواه رحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. آمين برحمتك يا أرحم الراحمين.